ഈ സമരത്തിൻ്റെ കേന്ദ്രസ്ഥാനം ഏതാണ്? ഇതിൻ്റെ കേന്ദ്രസ്ഥാനം എല്ലാ നിരീക്ഷകന്മാർക്കും അറിയാം, കേന്ദ്രസ്ഥാനം നോർത്ത് ഇന്ത്യയാണ്. ഹൃദയഭൂമി എന്ന് വിളിക്കപ്പെടുന്നത് നോർത്ത് ഇന്ത്യയാണ്. അവിടെ നിന്നാണ് മഹാഭൂരിപക്ഷ എംപിമാരുണ്ടാകേണ്ടത്. ആ പോരാട്ട വേദിയുടെ പ്രാധാന്യം വിസ്മരിച്ചുകൊണ്ട് ഈ സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം പ്രധാനപ്പെട്ട കളിക്കളം വിട്ട്, യുദ്ധക്കളം വിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വന്നാൽ എന്താ അതിൻ്റെ മെസ്സേജ്? അതിൻ്റെ മെസ്സേജ് ഈ സമരത്തിൻ്റെ രാഷ്ട്രീയ അർത്ഥം കാണാൻ അറിയാത്ത, കൂട്ടാക്കാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നാണ്. അല്ലെങ്കിൽ അവരന്ന് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി പേടി ചോടിപ്പോയെന്ന് പറയപ്പെടും. അങ്ങനെയാണ് അമേത്തിയിൽ തോറ്റത് കോൺഗ്രസ്. അങ്ങനെയുള്ള ചുറ്റുപാടിൽ രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ട യുദ്ധക്കളമായ നോർത്ത് ഇന്ത്യ വിട്ട് 20 MP മാത്രം ഉള്ള, ഒരിക്കലും ഒറ്റ BJP പോലും ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഈ കേരളത്തിലേക്ക് സമരകേന്ദ്രം മാറ്റുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ബുദ്ധിയാണോ എന്ന് ചിന്തിക്കേണ്ടത് കോൺഗ്രസ്സാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ഇവിടെ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ വിസ്ഡം ആണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം, എവിടെയും മത്സരിക്കാം, കേരളത്തിൽ മത്സരിക്കാം, അത് വയനാട്ടിലാകാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അപ്പോൾ ഈ ചോദ്യം പ്രസക്തമല്ലേ? അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള രാഷ്ട്രീയ വിവേകം നെഹ്റുവിൻ്റെ കാലത്ത് കോൺഗ്രസ്സിനുണ്ടായിരുന്നു. അത് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിക്കുണ്ടെങ്കിൽ അവർ ചിന്തിക്കട്ടെ, ഞങ്ങൾക്കൊന്നും പറയാനില്ല. ചർച്ചയ്ക്ക് വന്നാൽ തീർച്ചയായിട്ടും സ്ട്രാറ്റജി സത്യങ്ങളെല്ലാം പറയുകയാണ്. ഒന്നാം സത്യം, ഇതിനേക്കാൾ വാചാലമായി പറഞ്ഞ കുറേ ഗ്യാരൻറ്റീസ് ഉണ്ട്. ഇതേ മോദിയുടെ നാക്ക് പറഞ്ഞ ഗ്യാരൻറ്റീസ്, 1, 2, 3, 4, 5 അങ്ങനെ ഒഴുകുകയാണ്. എന്ത് പറ്റി ആ ഗ്യാരൻറ്റിക്കല്ല? 2 കോടി തൊഴിൽ ഒരു ഗ്യാരൻറ്റി ആയിരുന്നു, എന്തു പറ്റി? ഓരോ അക്കൗണ്ടിലേക്കും 1.5 lakh രൂപ വരുമെന്ന് പറഞ്ഞു, എന്തു പറ്റി ആ ഗ്യാരൻറ്റിക്ക്? എല്ലാവർക്കും വീട് ഒരു ഗ്യാരൻറ്റി ആയിരുന്നു, എന്തു പറ്റി ആ ഗ്യാരൻറ്റിക്ക്? 600,000 ഗ്രാമങ്ങളിലേക്ക് ഫൈബർ കണക്റ്റിവിറ്റി ഉണ്ടാകുമെന്ന് ഒരു ഗ്യാരൻറ്റി ഉണ്ടായിരുന്നു, എന്തു പറ്റി ആ ഗ്യാരൻറ്റിക്ക്? എന്തു പറ്റി ആ ഗ്യാരൻറ്റിക്ക്? ഗ്യാരൻറ്റികളെല്ലാം ഇതുപോലെ വരും, വന്ന പോലെ പോകും. തൃശ്ശൂരിലെ ഗ്യാരൻറ്റികൾ ഒന്നുപോലും നടപ്പിലാക്കാൻ വേണ്ടിയുള്ളതല്ല. പ്രചാരണമാണ് രാഷ്ട്രീയത്തിൻ്റെ എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു ഗ്യാരൻറ്റി പ്രവാഹമാണത്. മുമ്പുള്ള എല്ലാ ഗ്യാരൻറ്റികളും ചത്തുമലർച്ച് കിടക്കുന്ന ശ്മശാനഭൂമിയിൽ നിന്നാണ് ഈ പുതിയ ഗ്യാരൻറ്റി ഉണ്ടായത്. ആ ശ്മശാനത്തിലേക്കൊന്ന് മാന്തി നോക്കിയാൽ കാണാം, മുമ്പ് പറഞ്ഞ പല ഗ്യാരൻറ്റികളും ചത്തുകിടക്കുന്ന പ്രകടം അവിടെ കാണാം. ഞങ്ങൾ ചോദിക്കാൻ പോകുന്നത് ആ ഗ്യാരൻറ്റികളുടെ കാര്യമൊന്ന് ഉറപ്പാക്കിയിട്ട് പുതിയ ഗ്യാരൻറ്റി പറയാം. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഞാൻ വീണ്ടും ഞാൻ ഹിറ്റ്ലറെ ഓർത്ത് പോകുന്നു. ഹിറ്റ്ലറുടെ പ്രസംഗ ശൈലിയാണ് ഇതെല്ലാം, ഈ നഞ്ചത്തടിക്കലും അട്ടഹസിക്കലും ഏറ്റുപറയിപ്പിക്കലുമൊക്കെ. അവിടെ എത്തിയ നിഷ്കളങ്കരായ ആ സഹോദരിമാരെ പറ്റി ഞങ്ങൾക്ക് സഹതാപം തന്നു പോവുകയാണ്. ഈ ഓരോ ഗ്യാരൻറ്റിയും ഏറ്റുപറയിപ്പിക്കുകയാണ് അവരെ കൊണ്ട്. അതൊന്നും നടപ്പിലാക്കാൻ വേണ്ടിയുള്ളതല്ല, ഒന്നും. ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ പ്രശ്നമുണ്ടല്ലോ, വനിതാ സംവരണം, അതൊന്ന് നടപ്പിലാക്കും. എന്താ ഒരു ഗ്യാരൻറ്റി പറയാത്തത്? വി വാണ്ട് എ ഗ്യാരൻറ്റി എന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് ഗീതാ മുഖർജി, വേറൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് രേണു ചക്രവർത്തി. അവരാണ് ദശാബ്ദങ്ങളോളം പോരാടിയത് ആ ബില്ലിന് വേണ്ടി, നിയമമാക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ഒരു പാർലമെൻറ്റിൽ ഈ സംവരണത്തിൻ്റെ വാഗ്ദാനം എന്ന് പാലിക്കപ്പെടും? അതിന് ഗ്യാരൻറ്റി ഉണ്ടോ? 2029 നടപ്പിലാക്കാം, നടപ്പിലാക്കിയേക്കാം, നടപ്പിലാക്കപ്പെട്ടേക്കാം, നടപ്പിലാക്കപ്പെടാതിരിക്കാം. മൗലിക പ്രശ്നമാണിത്, ഒരു ഗ്യാരൻറ്റിയുമില്ല. ഞാൻ പറയുന്നു, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിന് ആ ബിൽ, ആ നിയമം, ഇപ്പോൾ നിയമമാണ്,
നടപ്പിലാക്കണമെന്ന് യാതൊരു ചിന്തയുമില്ല, യാതൊരു ഗ്യാരണ്ടിയുമില്ല. പണ്ടൊരു കുറുക്കൻ വിരുന്നിന് വിളിച്ചു കൊക്കിനെ വീട്ടിലേക്ക്. എന്നിട്ട് ഒരു പരന്ന പാത്രത്തിൽ നല്ല സൂപ്പുണ്ടാക്കി വെച്ചു. പരന്ന പാത്രത്തിൽ നിങ്ങളെല്ലാം വായിച്ചിട്ട്, ഞാനും വായിച്ചിട്ടുണ്ട് കഥ. കൊക്കിന് കുടിക്കാൻ പറ്റില്ല, ഒറ്റ തുള്ളി പോലും കുടിക്കാൻ പറ്റില്ല. അതാണ് ഈ ബിൽ, ഈ നിയമം. സംവരണത്തിൻ്റെ ഒരു സൂപ്പുണ്ടാക്കി വെച്ചിരിക്കുന്നു, വിളമ്പിയത് പരന്ന പാത്രത്തിൽ. ഇന്ത്യക്കാരെ എല്ലാം കൊക്കൊക്കെ മാറ്റി കബളിപ്പിക്കുന്ന രാഷ്ട്രീയ കുറുക്കനായി ബി ജെ പി മാറുകയാണ്. ആ ബിൽ പാസ്സാക്കിയത് നടപ്പിലാക്കാൻ വേണ്ടിയല്ല, സ്ത്രീ വോട്ടുകളെ മാത്രം ലാക്കാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സ്ത്രീയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ബി ജെ പി പറയണം. ഹലോ, സി പി ഐ രാഷ്ട്രീയമുള്ള പാർട്ടിയാണ്, ഓരോ മന്ത്രിക്കും ഓരോ നേതാവിനും ഒരു പ്രസംഗ ശൈലിയുണ്ട്. അതൊരു ശൈലിയുടെ കാര്യമായിട്ട് കാണുന്നുണ്ട്. അതിന് അമിത പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല. പ്രതാപന്റെ പ്രസ്താവന അങ്കലാപ്പിൻ്റെ വിളംബരമാണ്. അങ്കലാപ്പിൻ്റെ വിളംബരം സുരക്ഷിതമായി തോൽക്കുമെന്നുറപ്പുള്ള ഒരു മുൻ കോൺഗ്രസ് എം പിയുടെ മുൻകൂർ ജൽപ്പനമാണത്. തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ സ്ഥാനം രണ്ടാണോ മൂന്നാണോ എന്ന് നോക്കിയാൽ മതി. പ്രതാപൻ ഒന്നാം സ്ഥാനം എൽ ഡി എഫിനായിരിക്കും, അത് ഗ്യാരണ്ടിയാണ്. അത് ഗ്യാരണ്ടിയാണ്, അതാണ് എൽ ഡി എഫ് ഗ്യാരണ്ടി.